ഫോണടക്കം ഉണ്ടാക്കിയ നിലമ്പൂർ രാധ വധക്കേസ് പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി ബിജു, രണ്ടാം പ്രതി ഷംസുദ്ദീൻ എന്നിവർക്കെതിരായ കുറ്റം തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2014 നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി രാധ കൊല്ലപ്പെട്ടത്. ഷിജു ചേരുന്ന വിവരങ്ങളുമായി. ഷിജു, വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടായ കേസാണ്, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത്? ആ അബ്ജോ, 2014 അബ്ജോ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ഈ മന്ത്രിയായിരുന്ന നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ വെച്ചായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഉൾപ്പെടെ കേസിൽ പ്രതിയായ ഒരു വിവാദ സംഭവം നടന്നത്. അന്ന് കോൺഗ്രസ് ഓഫീസിൽ തൂപ്പുജോലിക്ക് എത്തിയിരുന്ന ചിറക്കൽ രാധ എന്ന സ്ത്രീ പിന്നീട് ഈ കോൺഗ്രസ് ഓഫീസിലെ ജോലിക്ക് ശേഷം അവരെ കാണാതാവുകയായിരുന്നു. അത് 2014 ഫെബ്രുവരിയിലായിരുന്നു, ഫെബ്രുവരി 5. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് സമീപത്തെ കുളത്തിൽ വെച്ച് അവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അവരുടെ ശരീരത്തിലെ ആഭരണം അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയ വിവാദങ്ങൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി. പിന്നീട് മഞ്ചേരി കോടതി 2015 ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബൈജു നായർ, അതുപോലെ ബൈജുവിന്റെ സുഹൃത്തായ ഷംസുദ്ദീൻ എന്നിവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്ത തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ ശിക്ഷാവിധിക്കെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തിയത്. അപ്പീലിൽ പ്രോസിക്യൂഷന് പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് രണ്ടുപേരെയും ശിക്ഷിച്ച മഞ്ചേരി കോടതി നടപടി റദ്ദാക്കി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത്. അബ്ജോർ. ശരി ഷിജു, കേസിന്റെ നാൾവഴികളെക്കുറിച്ച് വിശദമാക്കാൻ പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഷിജു സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ഇപ്പോഴും പലപ്പോഴും പല രാഷ്ട്രീയ ചർച്ചകളിലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ പ്രവർത്തകർ നവമാധ്യമങ്ങളുടെ അടക്കം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ രാധാ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. എന്തായിരുന്നു ഈ കേസ്? പ്രശാന്ത്, വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നതാണ്. ഇപ്പോഴും ഈ ഘട്ടത്തിലും പലതരത്തിലുള്ള നവമാധ്യമങ്ങളിലെയൊക്കെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടതുപക്ഷം ഉപയോഗിക്കാറുണ്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതിന്. ഈ രാധ കേസ് പലരും അതിന്റെ വിശദാംശങ്ങൾ മറന്നിട്ടുണ്ടാവണം. എന്തായിരുന്നു ഈ കേസ്? അബ്ജോ, 2014 ഫെബ്രുവരി 5 രാധയെ കാണാതാവുന്നത്. രാധ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു. ഇവരെ കാണാതായതിനെ തുടർന്ന് വിപുലമായ അന്വേഷണം നടത്തി. ഇവർ അവിവാഹിതയായ 49 വയസ്സുകാരിയായിരുന്നു. ഇവരുടെ സഹോദരനാണ് ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ 5 കഴിഞ്ഞിട്ടും ഇവരെ കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വിപുലമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന ആവശ്യത്തിലേക്ക് ഒക്കെ വന്നിരുന്നു. ഇതിനിടയിലാണ് 5 ശേഷം, അതായത് ഫെബ്രുവരി 10 നിലമ്പൂരിനടുത്തുള്ള പൂക്കൂട്ടുംപാടത്തെ ചുള്ളിയോടിലെ ഒരു ആളൊഴിഞ്ഞ കുളത്തിൽ, ഈ കാടുപിടിച്ച് കടന്നിരുന്ന ഒരു കുളത്തിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കോൺഗ്രസ് ഓഫീസിൽ കൂടിയായ ബിജു നായർ പോലീസ് കസ്റ്റഡിയിലാവുന്നത്. ബിജു നായരുടെ മൊഴിയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സുഹൃത്തായ ഷംസുദ്ദീൻ ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ, പ്രതികൾ നൽകിയ കുറ്റസമ്മത മൊഴി. ബിജു നായർക്ക് ചില രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ചില സ്ത്രീകളുമായുള്ള രഹസ്യ ബന്ധം രാധയ്ക്ക് അറിയാമായിരുന്നു. രാധ അക്കാര്യം പുറത്തു പറയുമെന്ന ഭയന്നാണ് നിരവധി തവണ രാധ ഇവരിൽ നിന്നും പണം ഈ പണം തിരിച്ചു ചോദിച്ചപ്പോൾ. പ്രശാന്തിന്റെ കണക്ടിവിറ്റിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. പ്രശാന്തിലേക്ക് പിന്നീട് തിരികെ എത്താം.